എല്ലാവർക്കും ഇൻഫോ റെഡിയിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാമാരെ, നമ്മളിപ്പോ ഉള്ളത് പുലിമുട്ടിലാണ്, കടത്തീരത്തുള്ള പുലിമുട്ട്. ഒരുപാട് പേർക്ക് പുലിമുട്ട് എന്താണെന്ന് അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു കാണിച്ചു തരാം. സ്നേഹമുള്ള മച്ചാമാരെ, അപ്പോ നമ്മളുടെ പുലിമുട്ടുകൾ എന്താണെന്ന് ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞുതരാട്ടോ. അതായത് നമ്മളുടെ കടലിന്റെ തീരപ്രദേശങ്ങള്, അതുപോലെ തുറമുഖങ്ങള്, തുറമുഖ കവാടങ്ങളെയൊക്കെ നമ്മളുടെ തിരമാലയുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് കെട്ടിയുണ്ടാക്കുന്ന ഒരു പ്രതിരോധ ചിറയാണ് പുലിമുട്ടുകൾ അഥവാ ബ്രേക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു അഴിമുഖമാണ്. പൊതുവെ അഴിമുഖങ്ങളിൽ ഒഴുക്ക് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ മണലും എക്കലൊക്കെ വന്ന് അവിടെ തിട്ടകൾ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിലെയാണ് പ്രധാനമായി ബോട്ടുകളും അതുപോലെ തന്നെ കപ്പലുകളൊക്കെ വന്ന് അടുക്കുന്നത്. എക്കലുകളും അതുപോലെ തന്നെ മണലും ചേർന്ന് തിട്ടകൾ ഉണ്ടായാൽ ഈ ബോട്ട് അതിലിടിച്ച് നാശനഷ്ടങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അഴിമുഖങ്ങളുടെ രണ്ട് വശങ്ങളിലായിട്ടും പുലിമുട്ടുകൾ സ്ഥാപിച്ച് അഴിമുഖത്തിൻ്റെ വീതി കുറച്ച് അതുവഴി ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂട്ടി അടിയിൽ മണലും എക്കലും ഒന്നും തന്നെ തങ്ങി നിൽക്കാതെ അത് കടലിലേക്ക് പോകാനായിട്ട് പുലിമുട്ടുകൾ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു പുലിമുട്ടുകളല്ല പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പുലിമുട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പാറക്കല്ലുകൾ അടുക്കി വെച്ച് വലിയൊരു തിട്ട് പോലെ ഉണ്ടാക്കിയായിരുന്നു പണ്ട് പുലിമുട്ടുകൾ നിർമ്മിച്ചിരുന്നത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരമാലകൾ സ്ഥിരമായി അടിച്ച് അതിൽ കേടുപാടുകളും ഉറച്ചിലൊക്കെ സംഭവിച്ച് അതിന് സ്ഥാന വിദ്യുചലനം സംഭവിച്ച് നേരെ തകർന്നടിഞ്ഞൊക്കെ പോവാറുണ്ട്. പക്ഷേ മോഡേൺ ടെക്നോളജിയിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായത് വേറൊന്നുമല്ല, സംഭവം നമ്മളുടെ പുതിയൊരു ഇൻവെൻഷൻ വന്നു. അതായത് നമ്മളുടെ സിമെന്റും അതുപോലെ തന്നെ നമ്മുടെ കരിങ്കല്ലും അതുപോലെ മെറ്റലൊക്കെ ചേർത്ത് കുഴച്ചുരുട്ടി അവർ ഒരു അച്ചിലിട്ട് വേറൊരു സംഭവം ഉണ്ടാക്കി. അതാണ് ടെട്രാഹിഡ്രൽ ഷേപ്പിലുള്ള ടെട്രാപോഡുകൾ. ഇതാണ് സംഭവം, നമ്മുടെ ടെട്രാപോഡ് എന്ന് പറയുന്നത്. ടെട്രാപോഡിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് നമ്മൾ ഇത് 3D പ്രിന്റ് ചെയ്തെടുത്ത ഒരു ചെറിയ ടെട്രാപോഡാണ് ഈ കാണുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 കാലുകൾ കാണാൻ പറ്റും. 1, 2, 3, 4 നാല് കാലുകളും 4 മുഖങ്ങളുമാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ടെട്രാപോഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്ന് ഇടിക്കുന്ന വെള്ളത്തിനെ ഇത് തടഞ്ഞു നിർത്തിയല്ല ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഇതിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ആ ഒരു വെള്ളത്തിനെ തടഞ്ഞു നിർത്തി അതെ വന്ന് അടിക്കുന്ന വെള്ളത്തിനെ നേരെ ചുഴറ്റി കറക്കി അതിന്റെ ദിശ മാറ്റി വിടുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ടെട്രാപോഡുകളുടെ ഈ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ 109.5 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ടെട്രാപോഡുകൾ കാണുമ്പോൾ ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും ഞാനൊന്നത് ഇവിടെ ഇരുന്ന് കാട്ടിത്തരാം. ടെട്രാപോഡിൻ്റെയും എൻ്റെയും സൈസ് വെച്ച് നോക്കുമ്പോൾ ടെട്രാപോഡ് വലിയൊരു കൂറ്റൻ കല്ല് തന്നെയാണെന്ന് പറയാൻ പറ്റും. ടെട്രാപോഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഇൻ്റർലോക്കിംഗ് സംവിധാനം. അതായത് എത്ര വലിയ തിരമാല വന്ന് ഇതുമേ ഇടിച്ചാലും ഇതിന് യാതൊരുവിധ സ്ഥാന വ്യതിചലനം സംഭവിക്കില്ല. അതായത് ഇത് നല്ല രീതിക്ക് തന്നെ അതിനെ പ്രതിരോധിച്ച് നിൽക്കും, ഇതിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള ചാൻസും വളരെ കുറവാണ്. അപ്പൊ എന്റെ കൊച്ചു കൂട്ടുകാർക്ക് എന്താണ് നമ്മുടെ പുലിമുട്ടെന്നും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ടെട്രാപോഡുകൾ എന്നും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ മച്ചാൻ മാരിൽ നല്ല ടെക് എഡ്യൂക്കേഷൻ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ വെച്ചോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.